എന്തായാലും കൊല്ലൂടാ, നിന്നെ അവള് കൊല്ലും. ആ ഭക്ഷണം പൂച്ചക്കെറിഞ്ഞു കൊടുത്തു. അത് ആർത്തിയോട് കഴിച്ച ശേഷം ഒരു മോങ്ങലായിരുന്നു. ആ പറമ്പിന്റെ മൂലയില് തെങ്ങിന്റെ ചോട്ടി കിടന്നത് പെടയുക, ഉടനെ തീരും അത്. അപ്പം മാരക വിഷമായിരുന്നു അല്ലേ? അതെ, അവളെ നീ വെള്ളത്തിൽ പിടിച്ച് മുക്കുകൊക്കെ ചെയ്തില്ലേ? പോരാത്തതിന് ആ തട്ടുകടക്കാരനെ നീ വീഴ്ത്തിയില്ലേ? അതിൻ്റെയൊക്കെ വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചു തരാൻ നോക്കിയതാ. അവളുടെ മുന്നിൽ കിടന്ന് പിടയുന്ന നിന്നെ സ്വപ്നം കണ്ടുകൊണ്ടാ അവൾ ഭക്ഷണം വിളമ്പിയത്. അതിൽ നിന്ന് തലനാരിടയ്ക്കാൻ നീ രക്ഷപ്പെട്ടത്. ഇനി ഈ വീട്ടിലേക്കുള്ള വരവ് അത്ര സേഫ് അല്ലല്ലോടോ. എന്റെ കാര്യവും പരിങ്ങല്ല. ഞാൻ നിന്റെ ബാപ്പയില്ലെന്ന് അവളെ ഏതാണ്ടൊക്കെ തിരിച്ചറിഞ്ഞ്. ആ നിലയ്ക്ക് എന്നെയും പുകയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ കരുതിയിരുന്നേ പറ്റൂ. വഞ്ചിക്ക് പെട്ടെന്ന് അറിഞ്ഞു തുടങ്ങിയത് മുതല് അവൾ എന്തും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെയിട്ട് എന്നെ കൊല്ലാൻ നോക്കി ഇവൾക്ക് ഇവിടെയുള്ള ഒരു കാര്യങ്ങൾ അറിയുന്നതിലും വലിയ പ്രശ്നമൊന്നും കാണില്ല. എന്ന് വെച്ചാ നാടകം കളി അവസാനിപ്പിക്കേണ്ട സമയമായി എന്നർത്ഥം. ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അവള് കാണിക്കുന്നത് പോലെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക, എന്നിട്ട് അവസരം വരുമ്പോൾ കൊടുക്കാനുള്ളത് കൊടുക്കുക. ഞാനാണ് അവളെ കൊല്ലാൻ കൊണ്ടുപോയെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഇനി എന്നെ കൊന്നേ രക്ഷയുള്ളൂ എന്ന് അവൾക്കറിയാം. ജയിലിൽ കിടക്കാൻ മടിയില്ല ചേച്ചി. നന്ദേട്ടനെ കൂടി കൊല്ലാൻ നോക്കിയതോടെ ഓ മരിക്കണമെന്നേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു തന്റേടാണല്ലോ രഹന കാട്ടിയത്. ഈ തന്റേടം നിങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലേ? ജീവിതം വഴിമുട്ടിക്കുന്നവനെ എന്ത് ചെയ്യാനുള്ള ധൈര്യം കിട്ടും ചേച്ചി? ഓനെ നശിപ്പിക്കണമെന്നേ പിന്നെ ചിന്തയുണ്ടാവൂ. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ അത് കഴിച്ചില്ലേ? കഴിച്ചെങ്കിൽ അയാൾ ഇന്നത്തോടെ തീർന്നു കാണുമല്ലോ. വീട്ടിൽ വരാറുള്ള ഒരു പൂച്ച ചത്തു, അത് കഴിച്ചിട്ടാവണം. ഓനും അറിയാം ഇനി ചതിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാ ആ കറി ഓൻ അങ്ങേർക്ക് കൊടുത്തത്. അതുപോലെ എനിക്കും ഭക്ഷണം മാറി തന്നു, എന്നിട്ടാ ഓൻ കഴിച്ചത്. നല്ല തലച്ചോറല്ലേ, പിന്നെ പെട്ടെന്ന് കാര്യം നടക്കൂ. എന്നാ ഇതുപോലുള്ള അവസരങ്ങള് എനിക്കും രോഹിണി ടീച്ചർക്ക് ഒരുപാട് ഉണ്ടായിരുന്നതാ. അന്നൊക്കെ എന്ത് മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്താലും അതൊക്കെ വെട്ടി വിഴുങ്ങുമായിരുന്നു. അന്ന് വേണമെങ്കിൽ അവനെ നിസ്സാരമായിട്ട് കൊല്ലായിരുന്നു. അവനെ ജീവനായി കരുതിയിരുന്ന നമ്മള് അവൻ വഞ്ചിക്കുവാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ രാഖിമോള് മരിക്കില്ലായിരുന്നു. ക്രൂരമായിട്ടല്ലേ കൊന്നത് അവനവളെ. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോ നോക്കിക്കോ, ചെരവ് കൊണ്ട് ഓന്റെ തലക്കടിച്ചു കൊല്ലും. നന്ദേട്ട കിടക്കുന്നതാ എന്നെ കൂടുതൽ കരയിപ്പിച്ച്. ഓനെ കൊല്ലുമെന്ന് കരുതിയ ആൾക്കിപ്പോ ഓർമ്മ പോലും ഇല്ല. എന്തായാലും അവന്റെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നല്ലോ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴേ രാജ്യം വിട്ടു പോയേനെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്റെ ആദ്യം അത്രേ. അവൻ വിളിച്ച കുഞ്ഞു കൂടെ പോവും. അത് വെച്ച് ഇനി അവൻ കളിക്കുമെന്ന എന്റെ പേടി. രഹന ഇനി കൂടുതൽ സൂക്ഷിക്കണം. കൊല്ലുമെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. മുൻപ് കൊല്ലാൻ നോക്കിയതാ അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഇനി അതിന് സാധ്യതയില്ല. നീ മാത്രമല്ല, നമ്മൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ഉടനെ കൊല ചെയ്യപ്പെടാം.
കൊല്ലാൻ തന്നെയാ തീരുമാനം. രഹനിയും ലീനയൊക്കെ ആ വഴി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. നന്ദന്റെ വീഴ്ച അവരെയൊക്കെ അത്രയ്ക്ക് സ്വാധീനിച്ചിരിക്കുന്നു. സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ തട്ടിക്കളയും മോനെ. അതുകൊണ്ട് തന്നെയാ ഞാൻ അന്നവളെ കൊല്ലാൻ തീരുമാനിച്ചത്, ടാങ്കിലിട്ട് മൂടിയത്. എന്നാ മരണമാകുന്നുപോയി. ഭാഗ്യം അവൾക്കൊപ്പമായിരുന്നു. രഹനയുടെ ആൾക്കാർ വിവരം അറിഞ്ഞാ പിന്നെ വെച്ചേക്കത്തില്ല നിന്നെ എന്നെയും. അങ്ങനെ കൊല്ലാൻ സാധ്യതയുള്ള ഒരുത്തനാണല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മരണത്തോടടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധി തലയിൽ തെളിഞ്ഞു വരും. ശരിക്കും മാനുവൽ എന്ന ചെറുപ്പക്കാരനെ കൊന്നത് നന്ദനല്ല, അവന്റെ ഭാര്യ. എന്നാ അവിടെയും പ്രതിയായത് നന്ദന. അതെനിക്ക് സഹായമായി. അറിയാലോ, സമ്പത്തും സ്വാധീനമുള്ള അവന്റെ അങ്കിളിന്റെ ആൾക്കാരാ നന്ദനെ തല്ലി ചതച്ചത്. ഇപ്പൊ അവൻ രക്ഷപ്പെട്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും അവരൊക്കെ അവിടെ കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ ആയുസിന് അധികം നീളം ഉണ്ടാവില്ല. ആരുടെ ആയുസിനാണ് നീളം കൂടുന്നതെന്നും കുറയുന്നതെന്നും പറയാൻ പറ്റില്ല മോനെ. ആർക്കും ഉടൻ എന്തും സംഭവിക്കാം. നന്ദൻ ഓർമ്മ കിട്ടിയ പിന്നെ നിന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. അതിനു മുമ്പ് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങ് പോണം. ആ താനേതായാലും ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് അവന്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് വാ. എടാ ഞാനവിടെ പോണോടാ. ആ നരൻ എന്ന് പറഞ്ഞവൻ അവിടെ കിടന്ന് കറങ്ങിയാണ്. അവൻ എന്റെ കാറ്റൂരി വിട്ടാലാ. എന്തെങ്കിലും ഒരു സഹായം ചെയ്യടോ, ഇഷ്ടം പോലെ പൈസ തരുന്നില്ല ഞാൻ. ആ എന്നാ പോയിട്ട് വരാം. ദേ എന്നെ കാണുമ്പോ അവന് ബോധം വരുമോ എന്തോ. പോടോ. ആ ഈ പോക്ക് പോയ ഞാൻ അഡ്മിറ്റ് ആവേണ്ടി വരും. ഇവര് നടക്കണോടത്താണ് വണ്ടി കൊണ്ട് വെക്കണേ. രോഗിക്ക് എങ്ങനെയുണ്ട്? ആൾക്ക് ബോധമൊക്കെ വീണിട്ടുണ്ട്, പക്ഷെ ആരും തിരിച്ചറിയുന്നില്ല. പെറ്റ തള്ളേനെ പോലും തിരിച്ചറിയണല്ലേ. ഇല്ല കഷ്ടം. ഈ രോഗത്തിന് നിങ്ങളുടെ ഭാഷയിൽ എന്ത് പേരാ പറയണേ? അതൊക്കെ ഡോക്ടറോട് ചോദിക്കണം. ഡോക്ടർക്ക് അസുഖം ഉണ്ടോ? ഞാനൊന്ന് കണ്ടോട്ടെ സിസ്റ്ററെ, എന്റെ കൊച്ചനാ. ഓ അവളുടെ അപ്പൂപ്പന്റെ ആശുപത്രി ആണെന്ന് വിചാരം. വെറുതെ അല്ല ആരും ആശുപത്രി വരാത്തത്. ഓ ഇതാരാ തള്ളണേ. നന്ദന്റെ അടുത്ത ബന്ധുവാ, രക്തബന്ധു. ചുവാര ചുവാര. എന്ത് കിടപ്പത്. ചേടാ ആരെയും മനസ്സിലാത്ത ഇവന് എന്നെ മനസ്സിലായ. മോനെ ഞാനാരാ? ആരാ? ആഹാ ആരാണെന്ന? ആരാന്റെ മുല്ല കൊച്ചുമുല്ല. സൂക്ഷിച്ചു നോക്ക് മോനെ ആരാണെന്ന് നോക്ക്. ഞാനേ നിന്റെ അപ്പച്ചന്, അച്ഛന്റെ അച്ഛൻ. മനസ്സിലായ? എന്തേ മൂത്രം ഒഴിക്കണോ? കയ്യ എന്തേ പൊക്കണോ? ആ അങ്ങനെ എന്റെ താടി. ഞാൻ അച്ഛനല്ലെന്ന് മനസ്സിലായി. എന്നെ ഓർമ്മയുണ്ടാ? ഒരിക്കൽ നീ എന്റെ പോക്കറ്റ് അടിച്ചില്ലടാ. ഞാനോ? എപ്പോ? പോയാ. അല്ല ഇനി ഞാനും എന്റെ പോക്കറ്റ് അടിച്ചായിരുന്നോ? എപ്പോഴാ മോനെ നിന്റെ പോക്കറ്റ് ഞാൻ അടിച്ചത്? നീ പോടാ പോ. ഓ അതെ പിന്നെയും പോ. പോ പോ. ഇനി തലകൊള്ളാതെ പോടോ. ഓ പോകാം. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. പോട്ടെ സിസ്റ്ററെ, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ ഇറങ്ങിയത് വെറുതെ ആയില്ല. ഓ ഈ വൃത്തിയേട്ടവൻ ഇവിടെ വന്നോ? എന്നെ അറിയോന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ആരെവിടെ? ആരെങ്കിലും ആവട്ടെ, അതിന് തനിക്കെന്താ? എന്നാലും പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു മാറ്റേ. പൊന്മുടിയിൽ വെച്ച് കണ്ടപ്പോ ഇങ്ങോട്ട് കയറി മുട്ടുകയായിരുന്നു. അതിനുശേഷം അതെ, എനിക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവം.
എനിക്ക് എല്ലാ സമയത്തും ഒറ്റ സ്വഭാവം ഉള്ളൂ. വനിതകളോട് അടങ്ങാത്ത പ്രണയം. അതൊരു തരം രോഗമാണ്. അതിന് ചികിത്സ ഉണ്ടോ മോളെ? ഉണ്ടല്ലോ, കരണത്ത് നല്ല നാല് കിട്ടിയാ മതി. കിട്ടിയാലും മറക്കാത്ത ചില മുഖങ്ങളുണ്ട്. അതിലൊരു മുഖമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പോണില്ല, ഒരു ചായ കുടിച്ചിട്ട് വരാം. മോക്ക് വേണോ ചായ? ഇവിടെ വട കിട്ടുന്ന ഒരു ഉഗ്ര ഹോട്ടലുണ്ട്, കുടിയും കടിയും ആകാം. എനിക്കൊന്നും വേണ്ട. വേണ്ടേ? ആരെ കാണാൻ വന്നാണെന്ന് അറിയാം. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരുമില്ല. അല്ല, മറ്റവൻ എവിടെ? ആര്? നിങ്ങളുടെ മോനായിട്ട് ഒരുത്തം നടക്കുന്നുണ്ടല്ലോ, അവൻ എവിടെയെന്ന്? ആ വായി നോക്കിയൊക്കെ ആര് നോക്കണ്? എനിക്കിവിടെ നിങ്ങളെ നോക്കാൻ തന്നെ ഒട്ടും സമയമില്ല. പിന്നെ ഇവിടെ കാണത്തില്ലേ? പിന്നെ പോകാൻ തോന്നുന്നില്ല. ചായ കുടിക്കണ്ടായിരുന്നോ? മറന്നു പോകുന്നു. എന്നാ കുടിച്ചിട്ട് വാ, എന്നിട്ട് കാണാം. കാണണേ? പറ്റിക്കരുത്. പട്ടി വായി നോക്കി കേറി വന്നിരിക്കുന്നു. ഗൗരവക്കാരിയ, എന്നാലും സ്നേഹമുള്ളവളാ. തൂരക്കിഴം കുതിക്കും മാണിക്കറ്റം പഴുക്ക, ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റിലെത്താം വളത്തിൽ. ദൂരക്കിഴം കുതിക്കും മാണിക്കറ്റം പഴുക്ക, ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റിലെത്താം വളത്തിൽ. ചേച്ചി, ഒരാള് വന്നിട്ടുണ്ട്. രഹനയുടെ അമ്മായി അച്ഛൻ. അയാളെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ. ഇന്ന് അവനിട്ടൊരു പണിയുണ്ട്. ആ പവിത്ര, ഞാൻ ലീനയാ. ശരി, ഞാൻ വരാം. പവിത്ര കാഞ്ഞിരപ്പള്ളിക്കാരിയ, ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നെ. അവളോട് ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെയാ വീട്, ഇപ്പൊ വരും. പെണ്ണിന്റെ പിന്നാലെ ചുറ്റുന്നവന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാവണം. അയാള് നന്ദനെ കാണാനാണോ വന്നത്? അതെ. പേടിക്കണ്ട, ഐ സി യുൽ കയറി കണ്ടിട്ട് അയാൾ ഇറങ്ങി. പിന്നെ അപകടം ഉള്ളത് കൊണ്ട് അവിടെ നന്ദനെ ശ്രദ്ധിക്കാനും ആളുണ്ടല്ലോ. പിന്നെ ബീരാൻ എന്ന് പറയുന്ന സാധനം ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനാ ഞാൻ പവിത്രയെ വെച്ചൊരു നമ്പർ ഇടാൻ പോകുന്നെ. അയാളുടെ വീട് എവിടാന്നറിയോ രഹന? ഒന്നും അറിയില്ല ചേച്ചി, നാടകത്തിലായിരുന്നു എന്നറിയാം. അയാളുടെ കാര്യം പോട്ടെ, ഭാര്യയെന്നും പറഞ്ഞ ഒരുത്തി അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. ഓൾ ഇനി ഏത് തരക്കാരിയാണെന്ന് അറിയില്ല. എന്തായാലും വല്ലാത്തൊരു കുരുക്കിലാ നമ്മളൊക്കെ വന്ന് പെട്ടത്. സമൂഹത്തെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ പഠിക്കണമായിരുന്നു, ആൾക്കാരെ അറിയാൻ ശ്രമിക്കണമായിരുന്നു. ഇവിടെ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നു, അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് വരുന്നവരൊക്കെ നല്ലവരാണെന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചു. പിന്നെ സ്നേഹത്തിന്റെ മുന്നിലാണല്ലോ പെൺകുട്ടികൾ എപ്പോഴും മുട്ടുമടക്കുന്നത്. ഓവർ സ്നേഹം കാണിക്കുന്ന ആണുങ്ങളെ സൂക്ഷിക്കണം. നമ്മുടെ അച്ഛന്മാരൊന്നും അങ്ങനെയല്ലായിരുന്നു. ഇപ്പോഴുള്ള അധികം ആണുങ്ങൾക്കും പ്രകടനം മാത്രമേ ഉള്ളൂ, ഒന്നിന്റെയും മനസ്സ് ശുദ്ധമല്ല. അവൻ ഇരുമ്പിൽ ഉരുക്കിലുണ്ടായ മോനാണെന്ന് തോന്നെ. വേദന മാറിയിട്ടില്ല. സുഖമാണോ? കുഴപ്പമൊന്നുമില്ല. അല്ല, കുഴപ്പമുണ്ടെങ്കിൽ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. പോയിട്ട് വരാന്ന് പറയൂ കുട്ടി. അത് നമ്പർ. പതിനാല് മിനിറ്റ് നോക്കിയാലാ പ്രശ്നം, എന്നാ ഇതുപോലുള്ളതിനൊക്കെ 14 മണിക്കൂറും നോക്കിന്ന് പോകും. ഓ, ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും നാളും? സൂര്യൻ ഉദിച്ച പോലെ, വട്ടചന്ദ്രൻ ചുമന്ന് തുടുത്ത പോലെ. ആവൂ. എന്താടോ
കണ്ണില്ലേ തനിക്ക്? കാഴ്ച ഇത്തിരി കുറവാ, തിമിരം തിമിരം. കാഴ്ച കുറവാന്ന് പറഞ്ഞു ചിലപ്പോ പ്രേമിക്കില്ല. അതെ, കാഴ്ച ഉണ്ട് എനിക്ക്, കറുത്ത കണ്ണാ. പക്ഷെ ഇന്നൊരു കരട് പോയി. അല്ല, ആരെ കാണാൻ വന്നതാ? ആരെങ്കിലും ആവട്ടെ, അതിന് തനിക്കെന്ത് വേണം? അല്ല, കെട്ടിയവരെ കാണാനല്ലല്ലോ. എങ്കി സമാധാനായി. താനാരോടോ? ഞാനൊരു മാന്യനാ. സ്ത്രീകൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. പരോപകാരി, പരോപകാരി. മാഡത്തിന് എന്തിനും സഹായം വേണോ? തൽക്കാലം ഒന്നും വേണ്ട. അല്ല, നിക്ക് പോകല്ലേ, പറയട്ടെ. ഈ പരിചയപ്പെട്ട സ്ഥിതിക്ക് ആ മൊബൈൽ നമ്പർ തന്നെങ്കി നമുക്കങ്ങോട്ട് വിളിച്ചു 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 വിശദമായിട്ട് പരിചയപ്പെടായിരുന്നു. അതിന്റെ ആവശ്യമില്ല. അല്ല, ഇനി എവിടെയെങ്കിലും വെച്ചൊക്കെ കാണുമ്പോ പരിചയപ്പെടാനായിട്ടൊരു അവസരമൊക്കെ ഉണ്ടാവുമല്ലോ. ഏതായാലും മറക്കില്ലേ മുഖം, അത്രക്കങ്ങ് മനസ്സിൽ പതിഞ്ഞുപോയി, ഫോട്ടോസ്റ്റാറ്റായി പോയി. ഓ, പോകാൻ തോന്നുന്നില്ല അല്ലേ? അതെ, സീമന്തരേഖയിൽ സിന്ദൂരമുണ്ട്, താലി ഉള്ളിലായിരിക്കും. ഛേ, ഓരോ വൃത്തിയട്ടവന്മാർ ഇതുപോലെ കാണാൻ കൊള്ളാത്തതിനൊക്കെ കെട്ടിക്കൊണ്ടു പോകും, ദ്രോഹികള്. ലീന, ആ പവിത്ര, ആരാ ശല്യക്കാരൻ? നീ വാ. എന്താ പേര്? ശ്രീജ. വീടെവിടെ? പെഞ്ഞാറമ്മൂട്. കല്യാണം കഴിഞ്ഞ നോക്ക്, ആ നിക്കുന്ന താടിക്കാരനെ കണ്ടോ, നേഴ്സിനോട് സംസാരിച്ചോണ്ട് നിക്കുന്ന അതാ ആള്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നീ വിട്ടോ, നമ്പർ തന്നോട്ടാ. തരാം, പോട്ടെ. ഹലോ, അറിയോ, എവിടെയോ വെച്ച് കണ്ടതുപോലെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടോന്നാ, എനിക്ക് അതല്ലേ പണി, നാലഞ്ചു വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുക. ആണോ? അതെ. എന്റെ ഏത് നാടകം കണ്ടേ? അത് ഓർമ്മയില്ല. എന്നാലും ചേട്ടന്റെ അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടമാ, അതുകൊണ്ടായി മുഖം ഓർമ്മ വന്നേ. എന്താ പേര്? പവിത്ര. ഓ, പവിത്രമായ പേര്, പവിത്രമായ മുഖം. എവിടാ വീട്? ഇവിടുന്നൊരു നാലഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഓ, കെട്ടിയോ? കെട്ടി, പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കാ. കെട്ടിയൻ കെട്ടി കെട്ടിയായിരുന്നോ? ആ, ബന്ധം പിരിഞ്ഞിട്ട് രണ്ടു കൊല്ലമായി. പാവം, പിന്നെ ഒന്നും നോക്കിയില്ലേ? ഈ ആണുങ്ങളൊന്നും ശരിയല്ലെന്നേ. അത് 100% ശരിയാ, എല്ലാരും വൃത്തികെട്ടവന്മാരാ. ഞാൻ ഒഴിച്ച്. ചേട്ടൻ വിവാഹം കഴിഞ്ഞതാണോ? അതെ. ആ, പക്ഷെ ഞാനും ബന്ധൊഴിഞ്ഞ്, ഇപ്പൊ ഒറ്റയ്ക്കാ. തുല്യ ദുഃഖിതരെ നമ്മൾ രണ്ടുപേരും, സമാന ചിന്താഗതിക്കാര്, ഒന്നിക്കണമെന്നാണ് പ്രമാണം. നമ്പർ തരുമോ? നമ്പർ തരുമോ? ഓ, 100 വട്ടം തരും. ഫോൺ എടുക്ക്. എനിക്ക് വയ്യ. പറയ്. 82. ഞാൻ വിളിച്ചിട്ട് വീടും അഡ്രസ്സും പറഞ്ഞുതരാം. രാത്രി വരുമോ? വരില്ലേ? വന്നു കഴിഞ്ഞു. കാത്തിരിക്കും ഞാൻ, രാത്രിയാകാൻ വേണ്ടി ഞാനും. വൃത്തിയട്ടവൻ അലവലാതി. ഇന്ന് ചാകരയാണല്ലോ, ഇന്നല്ലോ നമ്മുടെ കടവിലെ പുത്തിരുനാള്. ചാകര ആശുപത്രി കൊള്ളാലോ, എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണു കുളിരുക. അരികിൽ ചെന്നിരുന്ന ദേഷ്യമൊക്കെ മാറും, നമ്പരും തരും, പിന്നെ വീട്ടിലേക്ക് വിളിക്കും. ശേ, അത് മോശമാണ്, ഒരു സമയത്ത് രണ്ടുപേരും പാടില്ല. ആ, ഏതായാലും മറ്റവള് കിളിയ, ഇത് ലഡു. പ്രായത്തിന് കൂടുതലല്ല, പക്ഷെ എനിക്കിതാ ചേർച്ച. പിന്നെ ഒരുത്തി ഇങ്ങോട്ട് കയറി വരാനൊക്കെ പറയുമ്പോ അതിനെ വേണം നമ്മൾ പരിഗണിക്കാൻ.
പിന്നെ കാണാം കേട്ടോ. ഞാൻ ഓർക്കും, എന്നെ ഓർത്താ മതി, ഞാൻ പറഞ്ഞെത്തും. പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുമ്പോ അത് കാണാൻ എന്തൊരു ചന്തെന്നറിയാം. അല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. നോക്കി തരക്കേടില്ലാത്തൊരു തട്ടാണ് അവൻ എനിക്ക് തന്നത്, താടിക്കിട്ട് തന്നെ. അപ്പോ തന്നെ തിരിച്ചറിഞ്ഞോ? അതൊന്നും അറിയത്തില്ല, അടി കിട്ടി അത്ര മാത്രം അറിയാം. അപ്പൊ ഒന്ന് പേടിക്കണമല്ലോ, ഒന്ന് പോയി നോക്കുക വേണം. ആ നോക്ക്, എന്നിട്ട് അടി മേടിച്ചിട്ട് പോരെ. അവന് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെ തന്നെ കണ്ട ആർക്കും അടിക്കാൻ തോന്നുമല്ലോ. കളിയാക്കണ്ട മോനെ, ദേ ഇത്തിരി ദൂരേക്ക് ഇത് സംസാരിച്ചാ മതി. പിന്നെ ഞാൻ ഏതായാലും ഇടക്കിടക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അടി കിട്ടിയിട്ടും പോവാൻ കൊതിയോ? ആ അതിന് കാര്യമുണ്ടടാ, ആ ആശുപത്രി എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തു നല്ല ആശുപത്രിയാ, കൊട്ടാരം പോലത്തെ ആശുപത്രി. ഏയ്, അത്ര വലിയ ആശുപത്രി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവിടുത്തെ നേഴ്സുമാരാരോ തൻ്റെ കണ്ണിൽ ഉടക്കിയെന്ന് തോന്നുന്നല്ലോ. എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ തല്ല് കൊണ്ടിട്ട് താൻ ആ പ്രദേശത്തേക്ക് പോകത്തില്ലല്ലോ. നിഷ്കളങ്കരായ കുട്ടികളാണ് അവിടെ ഉള്ളത്, അവർക്ക് ആൾക്കാരെയൊക്കെ തിരിച്ചറിയാം. ചില പെണ്ണുങ്ങൾക്കൊക്കെ ഈ താടിയുള്ള ഇത്തിരി പ്രായമുള്ള ആണുങ്ങളെയാണ് ഇഷ്ടം, ചിലവർക്ക് മീശയില്ലാത്തവര്. എവിടെയെങ്കിലും പോയി അടി വാങ്ങിക്കരുത്, ആ ലീനയ്ക്കും രോഹിണിക്കും നരനുമൊക്കെ തന്നെ അറിയാം. അവരാരെങ്കിലും നമ്പർ എടുത്താണോന്നും പറയാൻ പറ്റത്തില്ല. ഏ അങ്ങനെയൊന്നുമില്ല, റൂട്ട് ക്ലിയറാ. പിന്നെ അവിടെ വെച്ച് ഞാൻ മറ്റവളെ കണ്ടായിരുന്നു, ലീനയെ. അവളെന്തെങ്കിലും പറഞ്ഞോ? ഏ ഇന്നിത്തിരി മയം ഉണ്ടായിരുന്നു. അവരാരെങ്കിലും പോലീസിനെ സമീപിക്കുന്നുണ്ടോന്ന് എന്റെ പേടി. ഇതിപ്പോ നന്ദം കൂടെ വീണത് കൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട്. ഓർമ്മ, ഓർമ്മയില്ലായ്മയാണ് ഇനി ഇവന്റെ ആയുധം, ഈ വഞ്ചകന്റെ തല കൊയ്യാനുള്ള വജ്രായുധം. മുന്നിലിവനെങ്കിലും പിന്നിലുണ്ട് ആ ചാണക്യൻ. കാണാം ചില ചാണക്യ തന്ത്രങ്ങൾ. ഇപ്പോഴാ ശരിക്കും അളിയനായത്.